This is me, Henok. About Henok the Games from my YouTube channel. Swagram. About friends, in the video, I'm going to tell you about something. Pubg, like, I'm going to be a pro player. I'm going to give you some tricks and tips. I'm going to tell you about something. 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 I'm going to tell you about the maximum utilization. I'm going to tell you about something. I'm going to tell you about something. അപ്പോൾ പബ്ജി എങ്ങനെ പ്രോ ചെയ്യാം എന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ മറക്കണ്ട, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഫ്രണ്ട്സിന് മാക്സിമം ഷെയറും ചെയ്യുക. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് പബ്ജിയുടെ സെറ്റിങ്സിൽ ബേസിക്കലി നമ്മൾ ആദ്യം പീക്ക് ആൻഡ് ഫയർ എന്ന ഓപ്ഷൻ ഓൺ ആക്കി ഇടുക. അതിനുശേഷം നമ്മൾ സെൻസിറ്റീവ് ഹൈ ആക്കിയിടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്മൂത്താവും കളിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഷെൽട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിൽ അവിടെ കുറേ ലൂട്ടുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഷെൽട്ടറിൻ്റെ എസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഷെൽട്ടർ നമുക്ക് കാണാൻ, ശരിക്കുള്ള ഷെൽട്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നാല് ഗുഹകളായിട്ടാണ് കാണുക. നാല് ഗുഹകൾ ഒരുമിച്ച് ചേരുന്നതാണ് ഷെൽട്ടർ എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൂട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പം മാക്സിമം നമ്മൾ അവിടെ ഇറങ്ങാൻ ശ്രമിക്കുക. ഷെൽട്ടറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, പിന്നെ ഇതിന് ദോഷം എന്ന് പറയുന്നത്, കൂടുതൽ ആൾക്കാരും അവിടെയാണ് ഇറങ്ങുക. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ നമ്മളൊന്ന് കളിക്കേണ്ടതാണ്. നമ്മൾ മാക്സിമം സൈഡായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. സൈഡായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ഗ്രൗണ്ടിലേക്ക് ലാൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരെ ഇറങ്ങണേക്കാളും ഭേദം കുറച്ചുകൂടി ചെരിഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് കുറച്ചുകൂടി സേഫ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിലത്തേക്ക് എത്താൻ സാധിക്കും. ഞാൻ അടിയിലേക്ക് എത്താറായി. ഇതാണ് ഷെൽട്ടർ. ഷെൽട്ടറിൻ്റെ ഒരു കേവ്, ഒരു ഗുഹയുടെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ കുറെ പോകുമ്പോൾ പല ആൾക്കാരും നമ്മൾ കാണും. അപ്പോൾ മാക്സിമം വേഗം നമുക്ക് ലൂട്ടുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, കുറേ പല പല ലൂട്ടുകളും നമുക്ക് ലഭിക്കുന്നതാണ്. വേഗത്തിൽ നമ്മൾ മാക്സിമം എടുക്കുകയും എനിമീസ് വരുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ സെറ്റായി നിൽക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ പല നാല് ഗുഹകളാണ് ഇതിലുള്ളത്. അപ്പോൾ പല ഗുഹകളിലൂടെയും കുറേ കുറേ എനിമീസ് കടന്നു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കെയർഫുള്ളായിട്ട് കളിക്കുക. ശ്രദ്ധിക്കുമ്പോഴും മാപ്പിലൂടെയും കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എനിമീസിൻ്റെ കാൽപ്പാടൊക്കെ നമ്മൾ മാപ്പിൽ കാണുകയാണെങ്കിൽ നമുക്ക് അവരെ കുറച്ചുകൂടി വേഗത്തിൽ കണ്ടുപിടിക്കാനാണ്. ഇനി ഞാൻ കുറച്ച് ഗൺസിൻ്റെ ടിപ്സുകളൊന്ന് പറഞ്ഞു തരാം. ഈ കംപ്രസർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ തോക്കിൻ്റെ റീകോയിലും ഷെയ്ക്കിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് ഈ കംപ്രസർ എന്ന സാധനം ഉപയോഗിക്കുന്നത്. പിന്നെ സ്കോപ്പ് നമുക്ക് തോക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സ്കോപ്പുകളൊക്കെ ഉണ്ട്. 8x, 6x, അങ്ങനെ 4x, അങ്ങനെ കുറേ തരത്തിലുള്ള സ്കോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്കോപ്പുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അകലെയുള്ള എനിമീസിനെ സിമ്പിളായിട്ട് കൊല്ലാൻ സാധിക്കുകയും. ഇതൊക്കെയാണ് സ്കോപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇപ്പം ഒരു എനിമീനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിമീനെ കൊല്ലാണ് ഈ ഷോർട്ട് ഗണ്ണ് വെച്ച് കൊല്ലാണെങ്കിൽ എനിമീന് രണ്ട് വെടി കൊണ്ട് തീർക്കാം. അതാണ് ഈ ഷോർട്ട് ഗണ്ണിൻ്റെ പ്രത്യേകത. ഷോർട്ട് ഗണ്ണൊക്കെ ഉപയോഗിക്കാം. നമുക്ക് സിംഗിളായിട്ട് സോളോ ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഗണ്ണൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഷോർട്ട് ഗണ്ണും ഓട്ടോ ഗണ്ണും കിട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് കൈവശം വെക്കേണ്ടതാണ്. കാരണം രണ്ടും യൂസ്ഫുള്ളാണ് നമുക്ക് പബ്ജി കളിക്കുമ്പോൾ. സോളോ പ്ലെയറാണ് വരണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഗണ്ണ് യൂസ് ചെയ്യാം. രണ്ട് ടീംമേറ്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഗണ്ണ് യൂസ് ചെയ്യാം. എന്നാലാണ് അവർ രണ്ടുപേരും പെട്ടെന്ന് കൊല്ലാൻ പറ്റുള്ളൂ. ഷോർട്ട് ഗണ്ണിന് രണ്ട് വെടിയാണ് റീലോഡിങ്ങിൻ്റെ സമയം. കാരണം ചിലപ്പോൾ നമ്മൾ മരിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഓട്ടോ ഗണ്ണ് മാക്സിമം യൂസ് ചെയ്യുക ഡബിൾ ആൾക്കാർ വരുമ്പോൾ. സിംഗിളാണെങ്കിൽ ഇത് മതി. പിന്നെ ഒരു മിനിമം ഉണ്ട്, കണ്ടില്ലേ? ഓട്ടോ ഗണ്ണ് വെച്ചിട്ട് രണ്ട് പേരെ വേഗത്തിൽ കൊല്ലാൻ സാധിക്കും. ഷോർട്ട് ഗണ്ണാണെങ്കിൽ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓട്ടോ ഗണ്ണ് ഉപയോഗിച്ചത്. അവൻ്റെ കൂടെ വല്ല ടീംമേറ്റ്സ് ഉണ്ടെന്ന് കാണാണെങ്കിൽ ഒരിക്കലും ഷോർട്ട് ഗണ്ണ് ഉപയോഗിക്കരുത്, ഓട്ടോ ഗണ്ണാണ് ഉപയോഗിക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കില്ല് ചെയ്ത് കാട്ടുന്നില്ല, അതുപോലെ കൊല്ലാണ് വേണ്ടത്. ഞാനിപ്പോൾ അതങ്ങനെ പറയാം. കാരണം ഷോർട്ട് ഗണ്ണ് റീലോഡിങ് ടൈം കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡബിൾ ടീംമേറ്റ്സ് ആയിട്ട് വരുമ്പോൾ ഷോർട്ട് ഗണ്ണ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്.
ഇപ്പൊ ഞാൻ അവിടെ ഒരു എനിമീനെ കണ്ടിട്ടുണ്ട്. അപ്പോ അതെങ്ങനെ കൊല്ലാന്ന് ഞാൻ പറഞ്ഞു തരാം. നേരിട്ട് പോയി കൊല്ലാതെ ഒന്ന് ഒളിഞ്ഞിന്നുണ്ട്, ജസ്റ്റ് അവൻ കാണാതെ ഒന്ന് കണ്ടില്ലേ, ഇതുപോലെ കൊല്ലുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ എരുമിനെ കണ്ടു. അപ്പോൾ ഇയാളിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് ഹൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി അയാളൊരു പ്രോ പ്ലെയർ ആണെന്ന്. പ്രോ പ്ലെയേഴ്സ് ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുള്ളൂ, ബോട്ട്സ് ആണെങ്കിൽ ഒന്നും ഇങ്ങനെ ചെയ്യില്ല. കണ്ടില്ലേ, ആളൊരു പ്രോ പ്ലെയർ ആയിരുന്നു. ഇതേ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ പ്രോ പ്ലെയർ ആണെങ്കിൽ ഇതുപോലെ കുനിഞ്ഞു നിന്ന് നോക്കണം, പിന്നെ മാപ്പിലേക്ക് ശ്രദ്ധിക്കണം എവിടുന്നാണ് വെടി വരുന്നത്, എന്നിട്ടാണ് നമ്മൾ എന്നിട്ടൊന്ന് അറ്റാക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ കണ്ടില്ല, ഞാൻ നേരെ ഒരു ആളെ കണ്ടിട്ടുണ്ട്. അപ്പൊ പതുക്കെ പതുക്കെ നേരിട്ട് ആളെ മുമ്പിലേക്ക് പോകാതെ പതുക്കെ പതുക്കെ ആളെ എവിടെയാണ് കൃത്യം മനസ്സിലാക്കി ഒളിച്ചു നിന്നാണ് അലക്കേണ്ടത്. അല്ലാതെ നേരിട്ട് പോയി കൊല്ലാണെങ്കിൽ അത് നമ്മൾ നോബവും ചിലപ്പോൾ ചാവാൻ സാധ്യതയുണ്ട്. പതുക്കെ കിടന്ന് ആള് എവിടെയാണെന്ന് മനസ്സിലാക്കിയാണ് കൊല്ലേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നേരിട്ട് പോയി കൊല്ലാണെങ്കിൽ നിങ്ങൾക്ക് ടീംമേറ്റ്സിൽ നിന്ന് കാണാനും പറ്റുകയില്ല, നിങ്ങൾ വേഗം മരിക്കാനും സാധ്യതകളുണ്ട്. കണ്ടില്ലേ, ഇപ്പം അവൻ ഞാൻ കണ്ടു നേരിട്ട് കൊല്ലാതെ പതുക്കെ ഒളിഞ്ഞിന്ന് ആണ് അലക്കിയത്. അതുപോലെയാണ് നമ്മൾ പ്രോപ്പറായി കളിക്കേണ്ടത്. ഫ്രണ്ട്സ്, അപ്പം ഈ കളി കഴിയാറാവാറാവുമ്പോൾ ഇപ്പം മൂന്ന് പേരുടെ ബാക്കിയുള്ളൂ, അത്ര പേരാകുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്നേക്കായി കിടന്ന് കൊല്ലുക. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല. സ്നേക്ക് പാമ്പ് പോലെ കിടന്ന് ആൾക്കാരെ കണ്ടുപിടിച്ച് കൊല്ലുകയാണ് അവസാന നിമിഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടേ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.